എന്തോ പേടി സ്വപ്നം കണ്ടാന്ന പറഞ്ഞേ. ആണോ? എന്താ കണ്ടേ? ചേച്ചിനൊരു മോൺസ്റ്റർ കൊല്ലാൻ വന്നത്. പ്രേത സിനിമ ഒന്നും കാണണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. ബാ, എന്റെ കൂടെ കിടന്നാ മതി. ഈ ഫോൺ എങ്ങനെ ഇവിടെത്തി? അമ്മ നേരത്തെ ഇത് കൊണ്ടുപോയതല്ലേ? ഓ, അമ്മ കൊണ്ടെന്ന് വെച്ചായിരിക്കും അല്ലേ. ഞാനോ? ഞാനെങ്ങും വെച്ചിട്ടില്ല. നീ എങ്ങാനും വന്നെടുത്തതായിരിക്കും അല്ലേ. ഞാനോ? ഞാനിപ്പോ എടുക്കാൻ അമ്മ ഫോൺ കൊണ്ട് പോയ ഉടനെ തന്നെ ഞാൻ കിടന്നുറങ്ങി. നിന്നെ എനിക്കറിയാലോ. നടക്ക് തീയ മോളെ. ചേച്ചി പറഞ്ഞത് സത്യമ്മ. ചേച്ചി ഉറങ്ങിയു. പിന്നെങ്ങനെ മൊബൈൽ അവിടെ എത്തി? പിന്നെ മോൺസ്റ്റർ അവളുടെ ഒരു സ്വപ്നം. കിടന്നുറങ്ങാൻ നോക്ക്. എന്നാലും ആ അലക്കിട്ട് പോയതാരാന്ന് ഞാൻ ചിന്തിക്കുന്നത്. അതും നട്ട പാതിരാക്കി. നീ സ്വപ്നം കണ്ടതല്ലാന്ന് ഉറപ്പല്ലേ? ഉറപ്പ്. അത് കഴിഞ്ഞ് ഞാൻ അക്കാര്യം അമ്മയോട് സംസാരിച്ചതല്ലേ. അല്ല, ഞാൻ ഇങ്ങനത്തെ ഒരു സ്വപ്നം കണ്ടേന്ന് ഇന്നല്ലേ, അതാ ചോദിച്ചേ. എന്ത്, തുണി അലക്കുന്നതോ? തുണി അലക്കലല്ല, ഇതൊരു മോൺസ്റ്റർ ചേച്ചിനെ കൊല്ലാൻ വന്നു. മോൺസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ഭീകര രൂപം. കഴിഞ്ഞ ദിവസം ചേച്ചി ഇതേമാരി സ്വപ്നം കണ്ടു അല്ലേ ചേച്ചി? എന്താ ചേച്ചി സ്വപ്നം കണ്ടില്ലേ? അത് പറയായിരുന്നു. ആ അത്, അത് പക്ഷെ ദിയമൂള് പ്രേതത്തിന്റെ രൂപത്തിൽ വന്ന സ്വപ്നം. ഓ, പേടിച്ചു. രൂപം മാറാനൊക്കെ പറ്റൂലേ? പിന്നെ പറ്റും പറ്റും. പ്രേതത്തിന് ഏത് രൂപത്തിൽ വേണേലും വരാം, നമുക്ക് തിരിച്ചറിയാൻ പറ്റൂല. അയ്യോ, അപ്പൊ എന്ത് ചെയ്യും? ആളറിയാതെ അതിന്റെ അടുത്ത് വന്നാ തീർന്നു. കഴുത്ത് കടിച്ചു മുറിച്ച് ചോര കുടിക്കും. പിന്നെ പക്ഷെ പ്രേതത്തിനെ തിരിച്ചറിയാൻ ഒരു മാർഗുണ്ട്. അതെന്താ മാർഗം? ഈ പ്രേതത്തിന്റെ യക്ഷീന്റെ ഒന്നും കാല് നിലത്ത് മുട്ടൂല. അത് ശ്രദ്ധിച്ചാ മതി. പിന്നെ വേഷം മാറി വന്നാലും പ്രശ്നമില്ല, മനസ്സിലാവും. ചേച്ചി വലിയ ആലോചനയിലാണല്ലോ. എന്തുവാ, ഹാക്കിങ്ങിനെ പറ്റി എന്തെങ്കിലും ആണോ?
ഏയ് അതൊന്നുമില്ല, ഞാൻ വെറുതെ വരുമെന്ന്. വാ നമുക്ക് അകത്തോട്ട് പോവാം, ഇവിടെ ഭയങ്കര ചൂടായി തുടങ്ങി. മോളെ ചേച്ചിക്ക് എന്തോ വിഷമുണ്ട്, മുഖം കണ്ടറിയാം. ദിയക്ക് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, ഇനി ഇവളാണോ പ്രേതം? നിക്ക അടുക്കളയിലോട്ടാണോ? അമ്മേനോട് കുറച്ച് വെള്ളം കൊണ്ടുതരാൻ പറയണേ. അമ്മ ടി വി ആണെന്ന് തോന്നുന്നു, ചേച്ചി പോയി എടുക്കുന്നായിരിക്കും നല്ലത്. അമ്മ അടുക്കളയിലുണ്ട്, ദാ ഇപ്പ ഈ വഴി പോയത് ഞാൻ കണ്ടതല്ലേ. ഒന്ന് പോയിക്കേ, ഞാനിപ്പോ അത്തോട്ട് കയറിയായിരുന്നായി കണ്ടതാ. അമ്മയും ദീമോളോടെ ഇന്ന് ടി വി ആണത്. ആണോ, എന്നാ തിരിച്ചു പോയത് ഞാൻ കണ്ടില്ല. അല്ല എന്താ പരിപാടി? ആ കണ്ടം പൂച്ച കറങ്ങി നടപ്പുന്നതല്ലേ, ഞാൻ അവനെ നോക്കിട്ട് വരാം. എന്റെ ചിക്കൻ അവൻ മോഷ്ടിക്കാൻ സാധ്യത ഉണ്ട്. കാല് നിലത്ത് ഓട്ടുന്നില്ല ചേച്ചി പറഞ്ഞു വെച്ച് നോക്കുമ്പോ. ഒന്ന് നോക്കേ ചേച്ചി, ഒന്ന് പോയി നോക്കേ. എന്റെ അമ്മേ സൂക്ഷിച്ചോണേ. ഇതാണോ നീ പറഞ്ഞ നിലത്ത് കാലുമുട്ടാത്ത യക്ഷി? ഞാൻ നേരത്തെ നോക്കിയപ്പോ. എന്താ രണ്ടാളും കൂടെ ഒളിഞ്ഞു നോക്കണേ, വിശക്കുന്നുണ്ടോ? ഇല്ല, ടി വി കാണുന്നുണ്ടോ അമ്മ? ഞാനോ? എപ്പോ? ഉച്ചക്കല്ലേ? അല്ല, ഒരു 5 മിനിറ്റ് മുമ്പ്. ദിയമോളോടെ 2 ദിവസമായിട്ട് നീ കാണാ കാഴ്ചകളാണല്ലോ കാണുന്നേ. ഇന്നലെ അലക്കുകാരി, ഇന്നിപ്പൊ ഞാൻ. വട്ടായോ? വട്ടാണോ? ഞാൻ കാണിച്ചേക്കാം. വാ. എങ്ങോട്ട്? ടി വി റൂമിലോട്ട്. വാ, അവിടെ പോയി നോക്കാലോ. ആ എന്നാ വാ നോക്കാം. നോക്കാം ചേച്ചി, നടക്കറിയാം. ഇതിപ്പൊ 2 വട്ടെന്ന തോന്നുന്നേ. എവിടെ അമ്മ? നീ മോളെ കൊറച്ചു മുന്നേ നിന്റെ അപ്പൊ അമ്മ ടി വി കാണാൻ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. എന്തേ? അല്ല നിക്കി പറയാ, നേരത്തെ ഇത് കൂടെ വന്നപ്പോ അമ്മ ഉണ്ടായിരുന്നു ഇവിടെ. ചെന്ന് നോക്കിയപ്പോ അടുക്കളയിലുണ്ട്. ഞാൻ ശരിക്കും കണ്ടതാ, പക്ഷെ പിന്നെ എന്ത് പറ്റി? തേങ്ങാക്കൊല. പോ അവിടുന്ന്. എങ്ങോട്ട് പോവാ? ഞാനും വരുന്നു. ഞാനും മടുത്തു. യക്ഷി, അമ്മ ഞാൻ
അത് ഞാന് അത് കാറ്റിട്ടാൻ വേണ്ടിട്ട്. എന്താ ചൂട്? അതിന് എസി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, പിന്നെ എന്താ ചൂട്? ആ ഉണ്ടായിരുന്നു, പക്ഷെ കറണ്ട് പോയി രാത്രി, അപ്പൊ വന്നിരുന്നതാ. പിന്നെന്താ ഞാൻ വിളിച്ചപ്പോ യക്ഷിന്ന് പറഞ്ഞ കാര്യേ? അത് അത് പിന്നെ സത്യം പറയാമ്മ, എന്താ സംഭവം? അപ്പൊ നിക്ക് പറഞ്ഞ ആൾക്കാരേന്റെ കാര്യം സത്യായിരിക്കും. അതെന്ന് തോന്നുന്നു. എന്ന കേട്ടോ, അലക്കാരി മാത്രമല്ല ഡാൻസുകാരിയുണ്ട്. ഡാൻസുകാരിയോ? അതപ്പോ ഇന്നലെ രാത്രി ഒരു പാദസരത്തിന് ശബ്ദം കേട്ടാണ് ഞാൻ ചെന്ന് നോക്കിയത്. അപ്പോ ഓപ്പൺ ഡ്രസ്സിൽ ഒരു പെണ്ണ് ഡാൻസ് കളിക്കുന്നു. പാദസരോ? പാദസരം ഞാൻ കണ്ട കാലയിൽ ഉണ്ടായിരുന്നു. പാദസരം വെള്ളി പാദസരാണോ? അതെ ആയിരിക്കും, അതാണല്ലോ കിളിക്കുള്ളത്. എന്നാ ഇന്ന് രാത്രി ആ യക്ഷി വീണ്ടും വരും. അതെന്താ തീമൊക്കെ ഇത്ര ഉറപ്പ്? ഉറപ്പുണ്ട്. നിക്ക് പോയി ചേച്ചി എണീറ്റൊന്ന് നോക്ക്. ഓക്കെ, എണീറ്റില്ലെങ്കിൽ വിളിച്ചെണീപ്പിക്കണോ? വേണ്ട, വിളിക്കണ്ട. അമ്മ ദേവന് ഉറക്കം വരണമെങ്കിൽ കിടന്നോ, നാളെ രാവിലെ ഇരുന്ന് പഠിക്കാം. ആ എന്നാ ഞാൻ കിടക്കാൻ നോക്കട്ടെ. എന്നാ നമുക്കും കിടക്കാം ദിയ മോളെ. ബാ നിക്കി വാ. ദിയമോള ആ വാതിലടച്ചു. മുകളിലോട്ട് നടന്നു പോണ സൗണ്ടൊക്കെ ഇട്ട് നോക്ക.